ഹായ് കൂട്ടുകാരെ, കാണാതെ പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാണാതെ പോയ കുഞ്ഞുങ്ങൾ, കാണാതെ പോയ ചേച്ചിമാര്, ചേട്ടന്മാര്, ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾ പത്രങ്ങൾ കൂടിയൊക്കെ വായിച്ച് കേൾക്കാറില്ലേ? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാടോടികളായി നടന്ന് പഴയ സാധനങ്ങളൊക്കെ വാങ്ങാനെന്ന വ്യാജേന വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവര്, ഇവരെ എന്താ നമ്മൾ വിളിക്കാറ്? പിള്ളേരെ പിടുത്തക്കാരെന്നല്ലേ? കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നില്ലേ? ഇങ്ങനെ ആരെയെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും, അവരെ അന്വേഷിക്കും, അവരെ കണ്ടു കിട്ടുന്നതോടും വരെ നമ്മൾ സങ്കടത്തോടെ കാത്തിരിക്കും അല്ലേ? അങ്ങനെ കാണാതെ പോയ ഒരു മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെക്കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നാം ഈ കഥയ്ക്ക് പൊതുവെ പറയുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമ എന്നാണല്ലേ. ഈ പേര് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാണാതെ പോയ മകൻ. ഈ മകനെ ആരും പിടിച്ചുകൊണ്ട് പോയതൊന്നുമല്ല, ഈ മകൻ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത, അധ്യാപകരെയും മുതിർന്നവരെയൊക്കെ അനുസരിക്കാത്ത കുട്ടികളെക്കുറിച്ച് നിങ്ങൾ അനുസരണക്കേട് കാണിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എത്ര സ്നേഹത്തോടെയാണല്ലേ നോക്കുന്നത്. നമുക്ക് നല്ല ഭക്ഷണം നൽകി, നമ്മളെ പഠിക്കാൻ സ്കൂളിൽ വിട്ട്, രോഗം വരുമ്പോൾ നമുക്ക് മരുന്നൊക്കെ വാങ്ങിത്തന്ന് നമ്മളെ വളരെ സ്നേഹത്തോടെ നോക്കുന്നവരാണല്ലേ നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ പിന്നെ നമ്മളവരെ വേദനിപ്പിക്കാമോ? ഇല്ല അല്ലേ. ഒരിടത്ത് ഒരു പിതാവിന് 2 ആൺമക്കളുണ്ടായിരുന്നു. അവരങ്ങനെ വലുതായി വന്നപ്പോൾ ഇളയാള് അപ്പനോട് പറഞ്ഞു, അപ്പാ, അപ്പൻ്റെ സ്വത്തിൽ എനിക്കുള്ള എൻ്റെ അവകാശം തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്ന് വെച്ചാൽ എനിക്കിനി അപ്പൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ല എന്ന് ചുരുക്കം. ഇനി അപ്പൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കണമെന്ന് ആ മകൻ തീരുമാനിച്ചുവാണ്. കൂട്ടുകാരെ, വലുതായി വരുമ്പോൾ നമുക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ വരാം. നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും ബുദ്ധിയില്ല എന്നും നമ്മൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും ശരിയായ കാര്യമെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. ഏതായാലും പിതാവ് തൻ്റെ സ്വത്ത് വീതം വെച്ച് മകന് അവൻ്റെ വീതം നൽകി. ഈ മകൻ എന്തു ചെയ്തെന്നോ, അപ്പൻ കൊടുത്ത സ്വത്ത് വിറ്റ് ആ പണവുമായി മകൻ ദൂരദേശത്തേക്ക് പോയി. അവനവിടെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അങ്ങനെ അവൻ ആ പണം കൂട്ടുകാരുമൊത്ത് ചെലവഴിച്ചു. അവൻ്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ അവനെ വിട്ടു പോകാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാരെങ്ങനെയുള്ളവരാണ്? നിങ്ങൾക്ക് നല്ല കൂട്ടുകാരാണോ ഉള്ളത്? നമ്മുടെ കൂട്ടുകാർ മോശം കൂട്ടുകാരാണെങ്കിൽ നാം മോശമായി തീരാനുള്ള സാധ്യതയുണ്ടല്ലേ. സാധാരണ ഇങ്ങനെ പറയാറില്ലേ, നമ്മുടെ കൂട്ടുകാർ ആരാണെന്ന് നോക്കിയാൽ നാം ആരാണെന്ന് മനസ്സിലാകുമെന്ന്. ഈ മകൻ മോശമായി ജീവിക്കുന്നവനായതുകൊണ്ടാണ് ഇവന് മോശം കൂട്ടുകാരെ കിട്ടിയത്. അവസാനം അവൻ കയ്യിലെ പണമെല്ലാം തീർന്നപ്പോൾ ഒരു പന്നി വളർത്തുകാരൻ്റെ അടുത്ത് പന്നിയെ നോക്കുന്ന ജോലി ചെയ്തു. അവിടെയും അവൻ ആവശ്യത്തിന് ആഹാരമൊന്നും കിട്ടിയില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ അവൻ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അവനും കഴിച്ചു. എന്താ അല്ലേ കൂട്ടുകാരെന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കേണ്ട മകൻ ഇപ്പോൾ എവിടെയാണല്ലേ? പന്നികളോട് കൂടെ. അതും പന്നി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാണ് ആ മകൻ ജീവിക്കുന്നത്. അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് മിച്ചം വെക്കുന്നു എന്നുള്ള ചിന്തകളൊക്കെ അവന് വരാൻ തുടങ്ങി. അവൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്ത അവന് വന്നു. അവനെ കുറ്റബോധം വല്ലാതെ അസ്വസ്ഥനാക്കി. എന്നിട്ട് അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. വീട്ടിൽ ചെന്ന് അപ്പനോട് പറയും, അപ്പാ, അപ്പനോടും സ്വർഗത്തോടും ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. തെറ്റുപറ്റിയാൽ നാം എല്ലാവരും ചെയ്യേണ്ടത് ഇതുതന്നെയാണ്, നാം ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് ക്ഷമ ചോദിക്കണം. എന്താണ് ഈ ഉപമയിൽ കൂടി യേശു കർത്താവ് പറയുന്നതെന്ന് കൂട്ടുകാർക്കറിയാവോ? എൻ്റെ മകൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവ്. അങ്ങനെ ഒരു ദിവസം പിതാവ് നോക്കിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഒന്നുമില്ലാത്തവനായി മകൻ കടന്നു വരുന്നു. ആ പിതാവ് എന്തു ചെയ്തെന്നോ, ഓടിച്ചെന്ന് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, അവനെ വീട്ടിലേക്ക് സ്വീകരിച്ചു, വീട്ടിലൊരു വലിയ വിരുന്നൊരുക്കി. അങ്ങനെ ആ പിതാവ് ആ മകന് പുതിയ വസ്ത്രം നൽകി, പുതിയ ചെരുപ്പ് നൽകി, അതുപോലെ വിരലിൽ അണിയുവാനും മോതിരവും നൽകി. അങ്ങനെ അവർ നല്ല ആഹാരമൊക്കെ കഴിച്ച് ആ മകനോടൊപ്പം സന്തോഷിച്ചു. ഈ കഥയിൽ കൂടി യേശു കർത്താവ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നാമും ഈ ഇളയ മകനെ പോലെ അനുസരണം കെട്ട പാപികളായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്ത, മുതിർന്നവരെയും അധ്യാപകരെയൊക്കെ അനുസരിക്കാതെ ദൈവത്തോട് തെറ്റ് ചെയ്തവരായിരുന്നു. ഈ മകൻ അവൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞതുപോലെ നാമും നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ, ഈ മകനോട് അവൻ്റെ പിതാവ് ക്ഷമിച്ചതുപോലെ,
നമ്മുടെ ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുകയും അവനെ ഒന്നുമില്ലാത്തവനാണെങ്കിലും തൻ്റെ സ്വന്തം മകനെ സ്വീകരിച്ച പിതാവിനെ പോലെ ദൈവം നമ്മെയും സ്വന്തം മകനായി അല്ലെങ്കിൽ സ്വന്തം മകളായി സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കാനാണ് യേശു കർത്താവ് ഈ ഉപമ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് സോറി പറയണം, അതുപോലെ ദൈവത്തോട് പറയണം, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയണം. ക്ഷമിക്കണേ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, നാം ആ തെറ്റ് ആവർത്തിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ഇനി ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനവും നാം എടുക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു കഥ പറയട്ടെ. ഒരു ഭവനത്തിലെ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു ബെന്നി. അവനെ അവൻ്റെ മാതാപിതാക്കൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൻ്റെ ഏതാവശ്യവും നിവർത്തിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവനങ്ങനെ വലുതായി വന്നപ്പോൾ അവൻ പല മോശം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവൻ മോശം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കാരണം അവൻ്റെ പിതാവ് അവനെ ശാസിക്കാനും ശിക്ഷിക്കാനൊക്കെ തുടങ്ങി. എന്തായാലും അപ്പൻ്റെ ശാസനയും ശിക്ഷയൊക്കെ കേട്ട് മകൻ മടുത്തു. ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ് എന്നവൻ തീരുമാനിച്ചു. അവൻ ഒരു ദിവസം വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. അവൻ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് പൈസ സമ്പാദിച്ച് കൂട്ടുകാരുമൊത്ത് ചെലവഴിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ വീട്ടിൽ അവനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങൾ നീണ്ടുപോയി. ഇതിനിടയിൽ അവൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെയുമായി. എന്തായാലും പിതാവ് ഒരു കാര്യം തീരുമാനിച്ചു. ഒരു പത്രത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപേക്ഷ ഇങ്ങനെയായിരുന്നു: മകനെ, നീ എവിടെയായിരുന്നാലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. നിന്റെ അമ്മ ഇവിടെ സുഖമില്ലാതെ കിടക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് നിന്നെ കാണണമെന്നാണ് അമ്മയ്ക്ക് ആഗ്രഹം. ഇതായിരുന്നു പത്രത്തിലുണ്ടായിരുന്ന അപേക്ഷ. എന്തായാലും മകൻ ഈ പത്രം വായിക്കാൻ ഇടയായി. ഇത് കണ്ടപ്പോൾ മകന് ഭയങ്കര സങ്കടമായി. എന്തായാലും ആ മകൻ അപ്പന് തിരിച്ചൊരു കത്തെഴുതി: ഞാൻ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യും. അപ്പന് എന്നെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അപ്പൻ വീടിൻ്റെ മുമ്പിലുള്ള മാവിൽ ഒരു വെള്ളക്കൊടി കെട്ടണം. വെള്ളക്കൊടി കെട്ടാതെ ഞാൻ കണ്ടാൽ ഞാൻ വീട്ടിലിറങ്ങാതെ തിരിച്ചു പോകും. ഇതായിരുന്നു മകൻ അപ്പന് എഴുതിയ കത്തിലുണ്ടായിരുന്നത്. ആ സ്നേഹനിധിയായ പിതാവ് ആ കത്ത് വായിച്ച് വളരെയധികം സന്തോഷിച്ചു. മകൻ്റെ ആഗ്രഹപ്രകാരം മാവില് വെള്ളക്കൊടി കെട്ടുവാൻ തീരുമാനിച്ചു. മകൻ ഒരു കൊമ്പിൽ മാത്രമേ വെള്ളക്കൊടി കെട്ടാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ എങ്കിലും ആ മാവിൻ്റെ എല്ലാ കൊമ്പുകളിലും ആ പിതാവ് വെള്ളക്കൊടി കെട്ടി. അങ്ങനെ മകൻ വരുന്ന ദിവസം വന്നെത്തി. ഒരു കൊടി പ്രതീക്ഷിച്ചിരുന്നിടത്ത് മാവ് നിറയെ വെള്ളക്കൊടികൾ കണ്ടപ്പോൾ ആ മകന് മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലായി. അവൻ മാതാപിതാക്കളുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ച് കരഞ്ഞു. ഈ മകനോട് അവൻ്റെ തെറ്റുകളെ ക്ഷമിച്ച ഒരു പിതാവിനെ കുറിച്ചാണല്ലേ നമ്മളിപ്പോൾ കഥ കേട്ടത്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന എല്ലാവരെയും ഇതുപോലെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഒരു വാക്യം പറയട്ടെ. ലൂക്കോസ് 19:10 ഇങ്ങനെ പറയുന്നു: കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയ പാപികളെ തേടിയാണല്ലേ യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. കാണാതെ പോയ പാപികളെ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്ന പാപികളെ തേടിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. എന്താണ് മാനസാന്തരം? നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ മനസ്സിലാക്കി അതിനെ ഓർത്ത് ദുഃഖിച്ച് ഇനി ആ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നാം മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ചു തരും. ഇതാണ് ധൂർത്തപുത്രൻ എന്ന ഈ ഉപമയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ അനേക സത്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിലേതെങ്കിലും 5 ഉപമകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഇത് നിങ്ങൾ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറെ തീർച്ചയായും കാണിക്കണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിലുള്ള വർക്കുകളൊക്കെ നന്നായി ചെയ്യണം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.